നമസ്കാരം ഞാൻ ഷിംജി മാക്കോച്ചൻ ഒമാനാണ് സംസാരിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളുടെ അരികിൽ എത്തിയത് ഒരടിപൊളി മീനായിട്ടാണ് എന്ന് പറഞ്ഞാൽ ഒരടിപൊളി മീനാണ് മാത്രവുമല്ല ഈ ഒരു മീനിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരൊറ്റ മീൻ ഈ ഒരു ഒറ്റ പീസിന് പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചൂണ്ടയിട്ട് പിടിച്ചൊരു മീനാണ് ഷെന്നാ പോർട്ടിൽ നിന്ന് ഒമാനിലെ ഷെന്ന പോർട്ടിൽ നിന്ന് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മീനിനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോവുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഞാനിടുന്ന ഓരോ വീഡിയോവും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഇതാണ് ഞാൻ പറഞ്ഞ മീൻ തിരണ്ടി തിരണ്ടി ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവൻ്റെ പേര് പുള്ളി തരണ്ടിയാണ് കാണുന്നില്ല ഇതിൻ്റെ പുറം ഭാഗങ്ങളിൽ പുള്ളി നിറയെ പുള്ളിയുണ്ട് ഓക്കെ തിരണ്ടികൾ കക്കത്തരണ്ടി ഒറ്റമൂക്കൻ തെരണ്ടി നെയ്യ് തെരണ്ടി എന്നിങ്ങനെ തിരണ്ടിയുടെ നിരകൾ ഒരുപാടുണ്ട് ഓക്കെ എൻ്റെ കൈ വേദനിക്കുന്നു ഏകദേശം ഒരു അഞ്ച് കിലോ ഉണ്ടാവും ഇത് എൻ്റെ അറിവില് ഒരു നൂറ് കിലോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ തെരണ്ടി അതിലും കൂടുതലൊക്കെ വലിപ്പം വെക്കും അപ്പോൾ ഞാനിത് താഴെ വെച്ചിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ വിവരിച്ച് സംസാരിക്കാം ഓക്കെ തിരണ്ടി എന്ന് പറയുന്നൊരു മീൻ ഏറ്റവും അപകടകാരിയാണ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെരണ്ടിയുടെ മുതുക ശരീരഭാഗങ്ങളിൽ ഒരു വഴുവഴുപ്പുണ്ടാവും നോള എന്ന് പറയും ഈ മത്സ്യബന്ധനം നടത്തുന്ന ആൾക്കാർ നോള എന്ന് പറയുന്നതിന് ഈ ഒരു നോള നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ അകത്ത് എങ്ങനെ എന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം ചെന്ന് കഴിഞ്ഞാൽ ഇരുപത്തി നാല് മണിക്കൂർ ഏത് ഭാഗത്താണ് നമുക്ക് പിന്നെ ആ ഒരു നോള അകത്ത് പോയത് ഇരുപത്തി മണിക്കൂർ ആ ഒരു അവയവം നമുക്ക് വേണ്ട എന്ന് തന്നെ തോന്നിപ്പോകും അത്ര കടച്ചിലാണ് ഈ ഒരു തെരണ്ടിയുടെ ഒരു വഴിവഴുപ്പ് അകത്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു വഴിവഴുപ്പ് എങ്ങനെ അകത്തു പോകും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ തെരണ്ടിയുടെ കാണുന്നില്ലേ മുള്ളു മുള്ളേ കണ്ടോ ഈ ഒരു മുള്ളിലൂടെയാണ് നമുക്ക് ഈ ഒരു സാധനം അകത്തേക്ക് പോവുക ശത്രുവിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അതായത് ശത്രു മെയിനായിട്ട് തെരണ്ടിയുടെ ശത്രു മനുഷ്യൻ തന്നെ അതല്ലാതെ പിന്നെ കടലിൽ ഒരുപാട് ശത്രുക്കളുണ്ട് മറ്റു ജീവികളും മറ്റു മീനുകളൊക്കെ ഉണ്ട് എങ്കിലും ശത്രുവിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടാണ് ഈ തെരണ്ടി ഇതിൻ്റെ മുള്ളു പ്രയോഗിക്കാം മുള്ളു പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ വാല് വളച്ചാണ് കുത്തുക ഇതിനെ ആക്രമിക്കാൻ പോകുന്നവരെ വാല് വളച്ച് കുത്തുക കുത്തുക മാത്രല്ല എന്താ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ പല്ലി പല്ലിയെ നമ്മൾ പല്ലിൻ്റെ ബാല് തൊട്ട് കഴിഞ്ഞാൽ വാൽ ഉപേക്ഷിച്ച് പോവുമല്ലോ മുറിച്ചിട്ട് എന്ന കണക്കിന് ഈ മുള്ള് നമ്മുടെ ശരീരഭാഗത്ത് അല്ലെങ്കിൽ ശത്രുവിൻ്റെ ശരീരഭാഗത്ത് ഉപേക്ഷിച്ച് പോവാണ് തരണ്ടി ചെയ്യുക മാത്രമല്ല ഈ ഒരു മുള്ളിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ മുള്ളി ഞാൻ കാണിച്ചു തരാം ഇതാണ് ഞാൻ പേടിച്ചുകൊണ്ട് കാണിക്കുന്നത് എനിക്കും തട്ടിക്കഴിഞ്ഞാൽ ഞാനും ഈ പറഞ്ഞ പരിചയപ്പെടുത്തി പോലെ എനിക്കും പറ്റും ഓക്കെ ഞാനും ഓടേണ്ടി ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഈയൊരു മുള്ളിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കയറും തിരിച്ച് ഇങ്ങോട്ട് കയറാൻ വലിച്ചെടുക്കാൻ പറ്റില്ല അതിൻ്റെ രണ്ട് സൈഡും നമ്മുടെ അരി ബ്ലേഡ് ഇട്ടുണ്ടല്ലോ എക്സോ ബ്ലേഡ് പോലെയാണ് അപ്പം എന്ത് കഴിഞ്ഞാലും മുള്ളൊരാൾക്ക് പറ്റിക്കഴിഞ്ഞാൽ മനുഷ്യന് പറ്റിക്കഴിഞ്ഞാൽ ആ മുള്ളെടുക്കണമെങ്കിൽ ആ ഭാഗം കീറണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കീറണം അല്ലാതെ ഒരു രക്ഷയില്ല അല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ട് കയറണം അപ്പം നമ്മുടെ കൈവളിലൊക്കെ ആണ് കയറിയെങ്കിൽ ഇതിൽ പിടിച്ച് ഇതിലേ വലിച്ചെടുക്കണം നേരെ അങ്ങോട്ട് വലിച്ചെടുക്കാൻ പറ്റില്ല വലിച്ചെടുക്കണമെങ്കിൽ അവിടെയൊക്കെ നാശകോശമാവും അത്രയ്ക്കും ഡേഞ്ചറായ ഒരു മീനും ഇതിൻ്റെ ഒരു മുള്ളുമാണ് ഇത്തരണ്ടി പിന്നെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞു തിരണ്ടി ഒരുപാട് ഐറ്റംസ് ഉണ്ടെന്ന് ഈ ഒരുപാട് ഐറ്റംസിലും ഇതിൻ്റെ മുള്ളുകൾ കണ്ടിട്ടും ഇതിൻ്റെ പുറം കണ്ടിട്ടാണ് ആൾക്കാർ ഇതിനെ ഓരോരോ പേരും വിളിക്കുന്നത് അപ്പം മുള്ളു ചില തരണ്ടിക്ക് മുള്ളു മൂന്നെണ്ണം ഉണ്ടാവും അപ്പം ഇന്ന തരണ്ടിക്ക് ഇത്ര മുള്ളു അത് ഇവനാണ് എന്നതുപോലെ അപ്പോൾ അത്രയും ഡേഞ്ചറായൊരു മീനാണ് തെരണ്ടി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റാണ് നമ്മുടെ നാട്ടിൽ ഈ മലബാർ ഭാഗത്ത് കോഴിക്കോട് ഭാഗത്തൊക്കെ കല്യാണ ഫങ്ഷനൊക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ വാങ്ങിക്കാം തിരണ്ടി വലിയ തിരണ്ടി നോക്കിയിട്ട് മാർക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ ബുക്ക് ചെയ്ത് വെക്കും വരുന്ന വള്ളക്കാരോട് നിങ്ങൾക്ക് തിരണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ബുക്ക് ചെയ്യും കാരണം ഇത് മുറിച്ച് കഴിഞ്ഞ് നമ്മൾ ആയിരം പേർക്ക് അല്ലെങ്കിൽ അഞ്ഞൂറ് പേർക്കൊക്കെ കറിയോ മറ്റു വിഭവങ്ങൾ ഉണ്ടാക്കുമ്പോൾ പൊടിഞ്ഞു പോവില്ല അത്രയും ഭയങ്കര കട്ടികൾ ഇറച്ചില്ല പക്ഷേ ആ പീസ് പീസ് പീസായിട്ട് തന്നെ കിട്ടും വളരെ ഭദ്രമായിട്ട് നമ്മൾ കറി വെക്കുകയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് മലബാർ ഭാഗത്തുള്ള കല്യാണക്കാരൊക്കെ തിരണ്ടിയെ അല്ലെങ്കിൽ സ്രാവിനെ വാങ്ങിച്ചിട്ടാണ് സ്രാവും ഇതേ കണക്കന്നെയാണ് ഇറച്ചിയുടെ കാര്യത്തിൽ അപ്പോൾ അതുകൊണ്ട് സ്രാവും തിരണ്ടി നോക്കി വാങ്ങിക്കും പക്ഷേ ഇവിടെ ഒമാനിൽ ഇതിന് യാതൊരു വിലയുമില്ല ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചൂണ്ടയിൽ കോർത്തിട്ട് കഴിഞ്ഞാൽ ആദ്യം പിടിക്കാൻ ഇവനാ ചൂണ്ടയ്ക്ക് കിട്ടാൻ തരണ്ടി എന്നിട്ട് നമ്മളൊക്കെ ഇതിപ്പം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി എനിക്ക് എനിക്കധികാണിത് ഇത് ഒരുപാടൊന്നും കറി വയ്ക്കാൻ വേണ്ട എനിക്കിതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒരു പീസ് മതി ഓക്കെ പക്ഷേ ഞാനിങ്ങനൊരു പിന്നെ തരണ്ടിയെ കുറിച്ചൊന്ന് വിവരിച്ചിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ തരണ്ടി ഇത്രയും വലുതെടുത്ത് കൊണ്ടുവന്നത് ഇവിടെ വെള്ളിയാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച വൈകിട്ട് ഇവിടുത്തെ നാട്ടുകാർ ഒമാനികൾ വന്നിട്ട് അവർ ടൈം പാസിന് വേണ്ടിയിട്ട് ചൂണ്ടിയിടുന്ന സമയത്ത് വലിയ തിരണ്ടിയൊക്കെ കിട്ടും ഏകദേശം പത്തും പതിനഞ്ചും ഇരുപതും കിലോ ഒക്കെ ഉള്ള പക്ഷേ നമ്മുടെ നാട്ടിൽ പത്തും പതിനഞ്ചും കിലോ ഉള്ള തിരണ്ടിക്ക് മൂവായിരം നാലായിരം രൂപയൊക്കെ വരും ഒക്കെ ഇവരെന്തു ചെയ്യുമെന്ന് പറഞ്ഞാൽ ചൂണ്ടയിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗം കട്ട് ചെയ്തിട്ട് അങ്ങ് വെള്ളത്തിലിട്ടേക്കും അത്യാവശ്യം ചില ഒമാനികൾ ഇത് കഴിക്കാറുണ്ട് അവരും കഴിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരണ്ടിയുടെ ഇതാ ഈയൊരു ഭാഗവും കട്ട് ചെയ്യും ഈയൊരു ഭാഗവും കട്ട് ചെയ്യും ബാക്കി വെള്ളത്തിൽ കളഞ്ഞേക്കും അത് കൊണ്ടുപോകും പക്ഷേ നമ്മൾ മലയാളികൾ ഇത് കഴിക്കുന്നവർ പ്രത്യേകിച്ചും പിന്നെ മത്സ്യത്തൊഴിലാളികൾ അവരിതൊക്കെ എടുക്കും ഇതിൻ്റെ അകത്തുള്ള വേസ്റ്റ് ഒഴിവാക്കിയിട്ട് ബാക്കിയൊക്കെ എടുക്കും ഇതിൻ്റെ അകത്ത് മറ്റൊരു ടേസ്റ്റുള്ളൊരു സാധനമുണ്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് തെരണ്ടിയുടെ കാര്യങ്ങൾ ഞാൻ കട്ട് ചെയ്തിട്ട് ആ നെയ്യും ഇതൊക്കെ എങ്ങനെ കട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇതാ ഞാനിവൻ്റെ വാലങ്ങ് കട്ട് ചെയ്തെടുത്തു ഇവനാണോ ഇവളാണോ എന്ന് നമുക്ക് കട്ട് ചെയ്താൽ മനസ്സിലാവും ഏകദേശം ഓക്കെ പെണ്ണാണോ ആണാണെന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ മുള്ളാണ് കാണുന്നത് ഇതാ ഞാൻ പറഞ്ഞാൽ ആ വഴുവഴുപ്പാണ് ഈ മുള്ള എൻ്റെ കയ്യിൽ തട്ടിയാൽ ഞാൻ ഹോട്ടലി വരും ഹോസ്പിറ്റൽ ഓക്കെ പിന്നെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ പറയും തിരണ്ടി വാല് കൊണ്ട് അടി കിട്ടിയെന്നൊക്കെ ആരും തിരണ്ടി വാൽ അടിക്കാൻ വേണ്ടി വിദ്യാർത്ഥി കുട്ടികളെ അടിക്കാൻ വേണ്ടി ഒരധ്യാപകന്മാരും ഉപയോഗിക്കാറില്ല പക്ഷേ അതൊരു പേടിപ്പിക്കുന്ന ഒരു കാര്യം ഒരു പറച്ചിലേ ഉള്ളൂ ഓക്കെ ഇതാണ് തിരണ്ടി വാല് ഏകദേശം ഒരു മീറ്ററിലധികം ഉണ്ടാവും വലിയ തിരണ്ടിയൊക്കെ രണ്ട് മീറ്ററൊക്കെ ഉണ്ടാവും ഇവനാണ് നമ്മൾ പിടിക്കുമ്പോൾ വാല് വളച്ചുകൊണ്ട് ഇങ്ങനെ കൊത്തിയിട്ട് ഇതങ്ങ് അഴിച്ചു മാറ്റിക്കാളും ഈ ഒരു മുള്ളു അഴിച്ചു മാറ്റിക്കാളും ഓക്കെ കൊണ്ട് കൂടുതൽ കളിക്കുന്നില്ല വളരെ അപകടകാരിയാണ് അതുകൊണ്ട് ഇതിനെ ഞാൻ വേറെ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ തിരണ്ടിയെ മൂന്നായിട്ട് കട്ട് ചെയ്തു ഇങ്ങനെയാണ് ഇതിൻ്റെ പൊതുവെ തിരണ്ടി കട്ട് ചെയ്യാറ് ഇതാ ഇങ്ങനെ സൈഡിലെ രണ്ട് പീസ് കട്ട് ചെയ്തു നടുവിൽ പീസ് കട്ട് ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞു ആണാണോ പെണ്ണാണോ എന്നുള്ളത് ഇത് പെണ്ണാണ് ഇതിൻ്റെ ഈയൊരു നമ്മുടെ ഈ പിന്നെ ലൈംഗിക ഭാഗങ്ങൾ പിന്നെ തിരണ്ടിയുടെ ഇത്തിരി വണ്ണം കൂടുതലായിരിക്കും ആണിൻ്റേത് വണ്ണം കുറവായിരിക്കും പിന്നെ തെരണ്ടിക്ക് മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ തിരണ്ടി പ്രസവിക്കാറാണ് ചെയ്യൽ അധിക നമ്മൾ ഈ പെൺതരണ്ടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ ജീവനോട് തന്നെ അത് ഗർഭിണിയാണെങ്കിൽ പൂർണ്ണ ഗർഭിണിയാണെങ്കിൽ കരയിലിട്ടാലും ഇങ്ങനെ പിന്നെ കുഞ്ഞുങ്ങളെ പിന്നെ പ്രസവിക്കുന്ന പ്രസവിക്കുന്നതാണ് ഒരു ഇതിൽ തന്നെ ഒരു പത്തും ഇരുപത്തഞ്ച് കുഞ്ഞുങ്ങളെ ഒരു തെരണ്ടി പ്രസവിക്കും പിന്നെ അതുപോലെ സ്രാവും പ്രസവിക്കുന്ന വർഗാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു നെയ്യ് തരണ്ടിയുടെ ഈ ഒരു നെയ്യ് കപ്പയുണ്ടല്ലോ കപ്പ കപ്പയിലിട്ടിട്ട് അങ്ങ് വിരവി തിന്നുകഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് കറിയിലിട്ടാലും ടേസ്റ്റാണ് വറുത്താലും ടേസ്റ്റാണ് എങ്ങനെയായാലും ടേസ്റ്റാണ് ഏതാണ്ട് കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞു എളുപ്പമാണ് ഇതിൻ്റെ മുള്ള വളരെ സോഫ്റ്റ് ആണ് ഇതിൻ്റെ അകത്തുള്ള മുള്ളു പിന്നെ ഇതിൻ്റെ പുറന്തൊലി എടുക്കില്ല ഇത് ഒരു എന്താ പറയുക തരിതരി മൺതരി പോലെ ഉണ്ടാകും കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പം തിരണ്ടിയുടെ പൊതുവെ എടുക്കില്ല ചില തരണ്ടിയുടെ നമ്മൾ എടുക്കാറുണ്ട് ചില ഈ നെയ്ത്തിരണ്ടി എന്നൊക്കെ പറയുന്ന തിരണ്ടിയുടെ അത് വളരെ സോഫ്റ്റ് ആണ് ഇതിൻ്റെ പുറംന്തൊലി അപ്പോൾ ഇതിൻ്റെ പുറന്തൊലി ഞാൻ എടുക്കുന്നില്ല ഇതിൻ്റെ പുറന്തൊലി കുറേ എടുത്തിട്ടുണ്ട് ഇതാ ഇതൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ടെങ്കിൽ ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട് എളുപ്പം കഴിയും ഇതാ കണ്ടോ പുറന്തുള്ളി എടുക്കുന്ന രീതിയാണത് ഇങ്ങനെയാണ് പുറന്തൊല്ലി എടുക്കുക ഇന്നത്തെ കറിയും പൊരിയും ഇന്നത്തെ കറിക്കും പൊരിക്കും വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു കട്ട് ചെയ്തത് ഈ ഒരു പരുവത്തിലാണ് മറ്റൊന്നല്ല എപ്പോഴും വലിയ മീൻ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എത്രയും കനം കുറച്ചായിരിക്കണം കട്ട് ചെയ്യേണ്ടത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മസാലകൾ വറക്കുകയാണെങ്കിലും കറി വെക്കുകയാണെങ്കിലും അതിൻ്റെ മസാലകൾ കയറി പിടിക്കണമെങ്കിൽ ഇറച്ചിയിലോട്ട് കയറി പിടിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും കനം കുറച്ച് കട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനലിൻ്റെ പേര് മറക്കേണ്ട എൻ്റെ ചാനലിൻ്റെ പേര് സീ വേൾഡ് ഒന്ന് ഓർക്കുക സീ വേൾഡ് മറ്റൊരു മീനുമായി മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കരികിൽ വരും നന്ദി നമസ്കാരം